സൗദിയിൽ അനുവദിച്ചിരിക്കുന്ന ലെവി ഇളവ് ആശ്രിത വിസക്കാർക്ക് ലഭിക്കില്ലെന്ന് ജവാസാത്ത് ഡയറക്ടറേറ്റ് അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ ഇഖാമകൾ മാത്രമാണ് 3 മാസത്തേക്ക് ലെവി ഇല്ലാതെ നീട്ടി നിൽക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സ്പോൺസർഷിപ്പിൽ രാജ്യത്ത് താമസിക്കുന്ന ആശ്രിതർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഇപ്പോൾ ആശ്രിത വിസക്കാരുടെയും ഇഖാമകൾ ലെവി ഇളവില്ലാതെ 3 മാസത്തേക്ക് ദീർഘിപ്പിച്ചു നൽകും. എന്നാൽ ഈ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇവരുടെ ഇഖാമകൾ 1 വർഷത്തേക്ക് പുതുക്കുമ്പോൾ ഇപ്പോഴത്തെ 3 മാസത്തിൽ ഉൾപ്പെടെ 15 മാസം ലെവി അടക്കേണ്ടി വരും. കൊറോണ വൻ തൊഴിൽ നഷ്ടമുണ്ടാക്കുമെന്ന പ്രവചനവുമായി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. കൊറോണ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ലോകത്ത് കുറഞ്ഞത് 2.5 കോടി ആൾക്കാർക്കെങ്കിലും തൊഴിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വിലയിരുത്തുന്നത്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമായിരിക്കും പ്രതിസന്ധി രൂക്ഷമാകുക എന്നാണ് ILOയുടെ പ്രാഥമിക കണക്കുകൂട്ടൽ. 1930 ശേഷം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി കൊറോണ മാറുകയാണെന്നാണ് സാമ്പത്തിക മേഖല മുന്നറിയിപ്പ് നൽകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ആദ്യ ലക്ഷണം തൊഴിൽ നഷ്ടമാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഇപ്പോൾ തന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നു. 65 ലക്ഷം അമേരിക്കക്കാർ തൊഴിലില്ലാത്തവരുടെ ആനുകൂല്യം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടനിൽ നിലവിൽ 10 ലക്ഷം പേർ സർക്കാർ സഹായം തേടി കഴിഞ്ഞു. സ്പെയിനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ പോയത്. 14% ആളുകളുടെ വരുമാനം മുടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക്. ഓസ്ട്രിയയിൽ 12% ആളുകളുടെ വരുമാനം നിലച്ചു. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലെന്ന് വ്യക്തമാക്കി ജർമ്മനിയിലും ഫ്രാൻസിലും നിരവധി കമ്പനികൾ സർക്കാരുകളെ സമീപിച്ചിരിക്കുകയാണ്. യൂറോപ്പിലെ പ്രതിസന്ധി ഏഷ്യൻ രാജ്യങ്ങളിലും വ്യാപിക്കുകയാണ്. ടൂറിസത്തെ പ്രധാനമായും ആശ്രയിച്ചിരുന്ന തായ്ലാന്റിൽ 2 കോടിയിലധികം ആളുകളുടെ വരുമാനത്തെയാണ് കൊറോണ ബാധിച്ചത്. തൊഴിലാളികൾ കൂട്ടത്തോടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പ്രതിസന്ധി അവസാനിച്ചാലും വിവിധ മേഖലകൾ സാധാരണ നിലയിലാകാൻ കൂടുതൽ സമയമെടുക്കും.